ദേശമോചനത്തിനായി മുറവിളി ഉയരുകയാണ്. അന്തഛിദ്രവും വൈദേശികാധിപത്യവും ശ്രീപത്മനാഭദേശത്തിന് വെല്ലുവിളിയാകുന്നു. തിരുവിതാംകൂറിന് മാത്രമല്ല ഈ അനുഭവം, കൊച്ചിയും മലബാറും പോരാടുക തന്നെയാണ്. അവനവൻ ദേശം അവനവൻ തന്നെ ഭരിക്കണം. നാം പോരാടിയേ മതിയാകൂ അവസാന ശ്വാസം വരെ. ധർമ്മരാജ്യം എന്ന് പുകൾ കൊണ്ട തിരുവിതാംകോട്ട് ദേശത്ത് പൊന്നരസൻ വഞ്ചിമന്നൻ ശ്രീബാലരാമവർമ്മ മഹാരാജൻ നാടുവാഴുന്ന കാലത്തിങ്കൽ വീരാളി വീരൻ സത്യസന്ധൻ ദളവയായി വന്നു വേലുത്തമ്പി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടിയ വേലുത്തമ്പി ദളവയുടെ ഉടവാൾ കേരളത്തിന് തിരികെ ലഭിച്ചു. മണ്ണടിയിൽ ജീവൻ വെടിയുന്നതിന് മുമ്പ് വേലുത്തമ്പി ദളവ കിളിമാനൂർ കൊട്ടാരത്തിന് കൈമാറിയതാണ് ഈ വാൾ. 150 വർഷങ്ങൾക്ക് ശേഷം 1957 കേരളം സന്ദർശിച്ച രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് അന്നത്തെ വലിയ തമ്പുരാൻ കെ ആർ രവിവർമ്മ വാൾ സമ്മാനിച്ചു. പിന്നീട് ഇത് ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ വാൾ കൈമാറുന്ന ചടങ്ങിൽ മന്ത്രി എം എ ബേബിയെ കൂടാതെ ഒ എൻ വി കുറുപ്പ്, സുഗതകുമാരി, ഡോക്ടർ കെ ജെ യേശുദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. അച്ഛൻ ചൊല്ലിക്കേട്ട വീരകഥയിലെ നായകനെ തേടിയാണ് പഴയ തിരുവിതാംകൂറിലേക്ക് ഈ യാത്ര. ഭരണനിപുണൻ, പോരാളി, നയതന്ത്രജ്ഞൻ, ഒടുവിൽ സ്വയംഹത്യ. എന്തായിരിക്കും സത്യം? എന്തിനായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു വഴി തെരഞ്ഞെടുത്തത്? തുടർന്ന് വന്ന കാലം എത്ര വിസ്മരിച്ചു പോകിലും പടർന്നു കത്തി നിന്ന ദേശഭക്തി മാഞ്ഞു പോകുമോ? അടർന്നിലത്തിൽ അന്ന് വീണ ചത്ത ധീരപുത്രരെ മറന്നു മാഞ്ഞു പോകോലാ വരുന്ന നാളിലൊന്നുമേ. പെരിയ സാർ പറഞ്ഞിരുന്നു അമ്മ വരുന്ന കാര്യം, ചെറിയ പ്രായത്തിൽ കണ്ടതല്ലേ. എനിക്ക് ഇവിടെ ഒന്ന് വരണമായിരുന്നു. ഓ, പഴയ കഥകളൊക്കെ അറിയാനല്ലേ. ഉങ്ക കഥ, പഴയ കഥ, പെരുമാൾ സാറിന്റെ ചരിത്രം ഒക്കെ എനിക്ക് കേൾക്കണം. നമ്മുടെ വേലുത്തമ്പിയുടെ നാടല്ലേ ഇത്. എന്തൊക്കെ കഥകളാ വേലുത്തമ്പി ദളവയെ കുറിച്ചുള്ളത്? മോളെ,
ശരിക്കും ചരിത്രമറിയണമെങ്കിൽ നമ്മുടെ പെരുമാൾ സാറിനെ പോലെ പഠിപ്പുള്ളവരോട് ചോദിക്കണം. ഞങ്ങളെപ്പോലുള്ളവർ പാടി നടക്കുന്നത് വെറും പഴങ്കഥകളാണെന്നാണ് അവർ പറയുന്നത്. എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണണം. കാണാമല്ലോ. ആ, നമ്മളിപ്പോൾ പോകുന്ന തലക്കുളത്ത് വലിയ വീട് അന്ന് അറിയപ്പെടുന്ന ഒരു വലിയ പ്രഭുകുടുംബമായിരുന്നു. അവിടുത്തെ വള്ളിയമ്മപ്പുള്ള തങ്കച്ചിയുടെയും മണിക്കര കുഞ്ചുമായിറ്റപ്പുള്ളയുടെയും മകനാണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി. കൊല്ലവർഷം 1940 മേടം 23 അത്തം നാളിലായിരുന്നു ജനനം. ഇപ്പോഴത്തെ കണക്ക് പറഞ്ഞാൽ 1765 May 6. മോക്ക്, ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? പിന്നില്ലാതെ, ഇതൊക്കെ കേൾക്കാനല്ലേ ഞാൻ വന്നത്. ഒരുപാട് വലിയ കഥകൾ പറയാനുണ്ട്. വിദേശികളെ പോലെ തന്നെ സ്വദേശത്തും ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു വേലുത്തമ്പിക്ക്. അവർ അപായപ്പെടുത്താതിരിക്കാനായി ആ സമയത്തൊക്കെ തുരങ്കം വഴിയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. പത്മനാഭപുരം, ഇരണ്ണിയൽ, തിരുവനന്തപുരം കൊട്ടാരങ്ങളിലൊക്കെ പോകാൻ പലപ്പോഴും അദ്ദേഹം ഈ വഴിയാണ് ഉപയോഗിച്ചിരുന്നത്. പടകളൊക്കെ കിട്ടി? ആ, കിട്ടി. ഇത് ശരിക്കും അന്ന് വേലുത്തമ്പി ജീവിച്ചിരുന്ന വീട് തന്നെയാണോ? അതെ, വേലുത്തമ്പിയുടെ പ്രാണത്യാഗത്തിന് ശേഷവും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. അവർ തലക്കുളത്തെ വലിയ വീട് ഇടിച്ചു നിരത്തി ബന്ധുക്കളെ കൊന്നൊടുക്കി, ചിലരെ നാടുകടത്തി. അതിനുശേഷം ആ ഇടിച്ചു കളഞ്ഞതിൻ്റെ ബാക്കി ഭാഗം പുനരുദ്ധരിച്ചതാണോ അല്ല പുതിയതായി നിർമ്മിച്ചതാണോ എന്നറിയില്ല. വേലുത്തമ്പിയുടെ ജീവിതത്തിൽ പ്രധാന പങ്കുവഹിച്ച ഒരു ക്ഷേത്രമാണിത്, വേളിമല കുമാരൻകോവിൽ. സുബ്രഹ്മണ്യസ്വാമിയാണ് പ്രതിഷ്ഠ. നൂറ്റാണ്ടുകളായി ഞങ്ങളെപ്പോലുള്ളവർ പാടിപ്പതിൻ്റെ ചരിത്രം. വേളിമലയിലെ സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തയായിരുന്നു തമ്പിയുടെ അമ്മ. ഇവിടെ പ്രാർത്ഥിച്ച കുഞ്ഞുണ്ടായി. അങ്ങനെയാണ് കുട്ടിക്ക് വേലായുധൻ എന്ന് പേരിട്ടത്. ഇരണിയിൽ കുഞ്ചാലിപ്പിള്ള ആശാനിൽ നിന്ന് തമിഴ്, മലയാളം, സംസ്കൃതം എന്നീ ഭാഷകൾ പഠിച്ച് ഗണിതം, ശാസ്ത്രം, വൈദ്യം, മന്ത്രം എല്ലാം പഠിച്ചു. 12 വയസ്സിൽ തലക്കുളത്ത് കളരി അഭ്യാസം, കുതിരസവാരി, പിന്നെ ഗുസ്തി എല്ലാം അദ്ദേഹം പഠിച്ചു. കൂടാതെ തർക്കം, ന്യായം, വ്യാകരണം ഇതെല്ലാം പഠിച്ച് അഗ്രഗണ്യനായി. ഇനി ഞാൻ വേറൊരു കഥ പറയാം. ധർമ്മരാജാവായിരുന്ന കാർത്തികതിരുന്ന മഹാരാജാവ് രാമേശ്വരം ക്ഷേത്രത്തിൽ തൊഴാൻ പോയി. ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ അകമ്പടിയോട് കൂടിയായിരുന്നു. വരും വഴി രാജാവിന്റെ ആഭരണ ചെല്ലം കാണാതെ പോയി. എല്ലാവരും പരക്കം പാടി. എവിടെ കിട്ട? ആരോ അപ്പോൾ രാജാവിനോട് പറഞ്ഞു, തലക്കുളത്ത് വേലുത്തമ്പിയെ അറിയിക്കാം. 3 ദിവസം ഉണ്ട് മക്കളെ, പിടിച്ചു കെട്ടി അവിടെ കൊണ്ടുവന്നു. അങ്ങനെയാണ് മഹാരാജാവ് വേലുത്തമ്പിയെ കൽക്കുളത്തിൻ്റെ തെക്കേ മണ്ഡപ കാര്യക്കാരനായി നിയമിച്ചത്. 1795 അത്. അറിയാമോ മക്കളെ? ആ വാ. 18 ഇരണ്ടിയിൽ നാട്ടുകൂട്ടത്തിൻ്റെ സ്ഥാനം വേലുത്തമ്പിക്ക് ലഭിച്ചു. നാട്ടുകാർക്കിടയിലെ കിടമത്സരങ്ങളും തർക്കങ്ങളും പറഞ്ഞു തീർക്കുന്നതിലെ നിഷ്പക്ഷ നിലപാടുകൾ,
നിരീക്ഷണ പാഠഭം, കർക്കശ തീരുമാനങ്ങൾ എന്നിവ മൂലം ചെറുപ്രായത്തിൽ തന്നെ വേലുത്തമ്പി അംഗീകൃത പൗര നേതാവ്. സത്യത്തിൽ ആ സമയത്ത് അങ്ങനെ ഒരു ലഹളയുടെ ആവശ്യമുണ്ടായിരുന്നു? രാജ്യഹിതമോ പ്രജാഹിതമോ ശ്രീപത്മനാഭ കൃപയോ വകവയ്ക്കാതെ ഒരു കൂട്ടം രാജ്യദ്രോഹികൾ നടപ്പാക്കുന്ന ഈ ദുർഭരണം നാം സഹിച്ചുകൂടാ. കച്ചവടക്കാരായി ഇവിടെ വന്ന് നമ്മുടെ നാടിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നടപടികൾ കൊണ്ട് പൊരുതിമുട്ടുന്നതിനിടയിൽ അന്യദേശത്ത് നിന്ന് ഭിക്ഷാംദേഹികളായി വന്ന ജയന്തൻ നമ്പൂതിരിയും അയാളുടെ ഉപജാപക സംഘങ്ങളും നടത്തുന്ന ഈ അനീതി നാം കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. അതിനാൽ തക്കല മുതൽ ആലപ്പുഴ വരെയുള്ള നാട്ടുകൂട്ടങ്ങൾ ഒന്നായി ചേർന്ന് തലസ്ഥാന നഗരത്തിലേക്ക് പോകണം. ഇത് രാജാവിനെതിരായുള്ള പടപ്പുറപ്പാടല്ല, വള്ളപ്പരിഷകളിൽ നിന്ന് രാജാവിനെയും പ്രജകളെയും രക്ഷിക്കാനാണ്. തിരുവിതാംകൂർ വിജയിക്കട്ടെ, ഉടൻ തുടങ്ങട്ടെ നമ്മുടെ യാത്ര. 1798 പ്രശസ്തനായ കാർത്തിക തിരുനാൾ ധർമ്മരാജയുടെ സ്വർഗാരോഹണം. അന്ന് ദിവാനായിരുന്നത് രാജാ കേശവദാസ്, വലിയ ദിവാൻജി എന്ന് വരക്കെ അറിയപ്പെടുന്നു. പക്ഷേ ഈ തമ്പുരാൻ മരിച്ച് പകരം വന്ന രാജാവ് ബാലരാമവർമ്മ. ബാലരാമവർമ്മ പ്രായത്തിൽ മാത്രമല്ല ഭരണത്തിലും ഏകദേശം ഇമ്മച്വർ എന്ന് തന്നെ നമുക്ക് പറയാം. ഇരണ്ണിയൽ ആയിരുന്നു അന്ന് തിരുവിതാംകൂറിൻ്റെ 2nd തലസ്ഥാനം. പണ്ട് പെരുമാളന്മാരുടെ കൊട്ടാരമായിരുന്നു എന്നാണ് കേട്ടുകേൾവി. ഉടലോടെ സ്വർഗത്ത് പോയി എന്ന് പറയപ്പെടുന്ന കുലശേഖര പെരുമാളിന് ശേഷം ഇവിടം അനാഥമായി. പിന്നീടത് തിരുവിതാംകൂറിന് കീഴിലെ പ്രധാന വാണിജ്യ പ്രദേശമായി മാറി. இந்த இரணியலுக்கு ஒரு இம்பார்ட்டண்ட் என்ன அப்படின்னு பார்த்தீங்கன்னா, இது ஒரு ட்ரெடிஷனான ஊர். ஒரு பீரியடில் வந்து பெரிய பிஸ்னஸ் ஒரு சென்டராக இருக்குது, அதுக்கு பிறகு வந்து ஒரு சப் கேபிட்டலாக இருக்குது, அதுக்கு பிறகு வந்து ரொம்ப ரீசெண்டாக வந்து இது வந்து தாலு ஹெட் குவார்ட்டர்ஸ். ஆமாம், இரணியல் தாலுக்கு தான். ஓகே, இரணியல் தாலுக்கு அப்படின்னு தான் இருக்குது. இதுக்கு எல்லாமே வந்து வேலுத்தம்பியை வந்து இந்த இடத்துல வந்து முக்கியமாக இதை ஒரு முக்கியமான ஒரு சென்டராக மாற்றிருக்காரு. இந்த ரோடெல்லாம் அவர் வந்து க்ளீன் பண்ணுவார், பப்ளிக் ரோடு. கொட்டாரத்திலே வருத்தம்பாராய ஜெயந்தன் சங்கரநாராயணன் நம்பூதிரியும் சங்கரநாராயணன் செட்டி குத்தக தடிக்கச்சவடக்காரனாய மாத்துத்தரகனும் தனாகமன மார்க்கத்தினும் വ്യാവസായികപരമായോ കച്ചവടപരമായോ കാർഷികപരമായോ പുരോഗതി ഉണ്ടാക്കാൻ ശ്രമിക്കാതെ അധിക ഭാരം നികുതി ഇനത്തിൽ ജനങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. തമ്പി നാട്ടുകാരെ ഒന്നടങ്കം വിളിച്ചു. രാജഭരണം ദൂഷിതമായി തീരുന്നതിനെതിരെ പൊരുതാൻ അവരെ ആഹ്വാനം ചെയ്തു. വമ്പിച്ച ജനമുന്നേറ്റമാണ് പിന്നീടുണ്ടായത്. അട്ടിലെ മുഖ്യ പ്രമാണിമാരെ വിളിച്ചട്ടിൻ തുകലിട്ട ചെന്നായ്ക്കൾ മൂവരും കൂട്ടിക്കുറിച്ച നികുതിപ്പണം കുന്നുകൂട്ടി കൊടുക്കുവാൻ കൽപ്പനയിട്ടവർ കൂട്ടിക്കുറിച്ച നികുതിപ്പണം കുന്നുകൂട്ടി കൊടുക്കുവാൻ കൽപ്പനയിട്ടവർ വെക്കമടച്ചില്ലയെങ്കിൽ നിരത്തിലായി മുക്കാലി കെട്ടി അടിക്കണം ചാട്ടയാൽ വെക്കമടച്ചില്ലയെങ്കിൽ നിരത്തിലായി മുക്കാലി കെട്ടി നികുതിപ്പണം വേണം ഇപ്പോലെ ശിക്ഷയവർക്കും പിടയ്ക്കണം ഉപ്പിനുപോലും നികുതിപ്പണം വേണം ഇപ്പോലെ ശിക്ഷയവർക്കും പിടയ്ക്കണം മണ്ഡപം കാര്യ വിചാരിപ്പ
മണ്ഡപം കാര്യ വിചാരിപ്പുകാരന മണ്ഡപം കാര്യ വിചാരിപ്പുകാരനാം തമ്പി ആ തമ്പി പണമടക്കിരുപതിനായിരം മണ്ഡപം കാര്യ വിചാരിപ്പുകാരനാം തമ്പി പണമടക്കിരുപതിനായിരം ഉത്തരമുണ്ടായി മൂന്നു നാളിലകം ഉത്തരവുണ്ടായി മൂന്നു നാളിനകം മൊത്തം പണം കെട്ട കൽപ്പനയാണിത് ഉത്തരവുണ്ടായി മൂന്നു നാളിനകം മൊത്തം പണം കെട്ട കൽപ്പനയാണിത് ഇതുവരെ ജയന്തൻ നമ്പൂതിരിയും കൂട്ടരും ചെയ്ത ഭരണത്തിലുള്ള പാളിച്ചകളും വിധ്വംസക പ്രവർത്തനങ്ങളും രാജാവിൻ്റെ അനുവാദമില്ലാതെയുള്ള പണപ്പിരിവും സ്വവർഗ പ്രീതിപ്പെടുത്തലും എല്ലാം തന്നെ വേലുത്തമ്പി ബാലരാമവർമ്മയെ മുഖം കാണിച്ച് വിവരിച്ചപ്പോൾ ബാലരാമവർമ്മ നിഷ്കളങ്കനായി അയ്യോ ഇതൊന്നും ഞാൻ അറിഞ്ഞേ ഇല്ലല്ലോ എന്ന് പറയുകയും എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് ജയന്തനെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കണം മാത്തൂത്തരകനെ ജയിലിലാക്കണം മാത്തൂത്തരകൻ്റെ ചെവി അറുത്ത് ജയിലാക്കി ജയന്തൻ്റെ അതുപോലെ തന്നെ അപ്പോൾ ഇതേപോലെയുള്ള ക്രൂരമായ പണിഷ്മെൻറ്റ്സ് നൽകുന്ന കാലഘട്ടം കൂടിയായിരുന്നു ബാലരാമവർമ്മയുടെ കാലം ദാറ്റ് ഈസ് 1798 to 1810 വെള്ളക്കാരൻ മുഖം കാട്ടി തമ്പി തൻ സത്യത്തെ നമ്പിയ മന്നൻ ആവമ്പനേ ദളവയായി പിമ്പേ വാഴിച്ചു നാട്ടിൽ തുഷ്ടരെയൊക്കെയും തട്ടിപ്പുറത്താക്കി ഇഷ്ടക്കേടായി പോൽ വെള്ളക്കാർക്ക പിന്നെ നാട്ടുകൂട്ടത്തിൻ്റെ ഡിമാൻഡ് ജയന്തനെ പുറത്താക്കുക എന്നുള്ളത് അത് രാജാവ് ഒപ്പിട്ടു പകരം ചിറയൻകീഴ് ദിവാനായിരുന്ന ചിറയൻകീഴ് ചെമ്പകരാമനെ ദിവാനാക്കി വാഴിക്കുകയും കാര്യക്കാർ മാത്രമായിരുന്ന വേലുത്തമ്പിയെ മുളകുമടിശീല കാര്യക്കാർ എന്ന ഉദ്യോഗസ്ഥരിൽ നിയമിക്കുകയും ചെയ്തു അന്ന് തിരുവാങ്കൂർ എന്ന നാട്ടുരാജ്യം നടത്തിയിരുന്ന ഏറ്റവും വലിയ കച്ചവടം കുരുമുളകാണ് പെപ്പർ പെപ്പർ ട്രേഡ് അപ്പോൾ പെപ്പർ ട്രേഡിന് മാത്രമായിട്ടൊരു കാര്യസ്ഥനുണ്ടായിരുന്നു അങ്ങനെയാണ് വേലത്തമ്പി മുളകുമടിശീല കാര്യക്കാരായിട്ട് നിയമിതനാവുന്നത് ചിറയൻകീഴ് ചെമ്പകരാമൻ ദിവാൻ പദവിയിൽ വളരെയധികം ശോഭിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ അധികം ചെറുപ്രായത്തിൽ തന്നെ നിര്യാതരായി ഒരു വർഷത്തിനകം 1802 ആ പോസ്റ്റിലേക്കാണ് മുളകുമടിശീല കാര്യക്കാരായ വേലായുധൻ ചെമ്പകരാമൻ തമ്പിയെ എന്ന വേലത്തമ്പിയെ ദിവാനായിട്ട് ബാലരാമവർമ്മ തുല്യം ചാർത്തി 1801 അവസാനം മുതൽ 1809 March 28 ആത്മഹത്യ ചെയ്യുന്നത് വരെയുള്ള കാലഘട്ടമാണ് വേലുത്തമ്പിയുടെ ദിവാൻ കാലഘട്ടം പലർക്കും സംശയം തോന്നാം എന്തുകൊണ്ട് ദിവാൻ എന്ന് പറയുന്നു എന്തുകൊണ്ട് ദളവ എന്ന് പറയുന്നു ദിവാൻ എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ വേലുത്തമ്പിയുടെ കാലത്ത് ഒരു പ്രത്യേകത വേലുത്തമ്പി കമാൻഡർ ഇൻ ചീഫും കൂടിയായിരുന്നു സൈന്യത്തിൻ്റെ തിരുവാങ്കൂർ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആയതുകൊണ്ടാണ് ദളവ എന്ന സ്ഥാനം കൂടി ഉണ്ടായിരുന്നത് വേലുത്തമ്പി ദളവയുടെ കാലചരിത്രം വായിക്കാൻ തുടങ്ങിയ വൈദേശികവും ആഭ്യന്തരവുമായ അനേകം യുദ്ധചരിത്രങ്ങൾ ചേർത്ത് വായിക്കേണ്ടി വരും അതിനുമപ്പുറം നേർക്കാഴ്ചയും ദൂരക്കാഴ്ചയുമുള്ള ഒരു ഭരണാധികാരിയായും അദ്ദേഹത്തെ വായിച്ചെടുക്കാം
തമ്പിയുടെ പരിണവർഷകാരങ്ങൾ എങ്ങനെ എന്നാൽ അഴിമതിക്ക് കൂടെ നിന്നാൽ ഉടനെ തന്നെ തമ്പിയാൽ സർക്കാർ ജീവനക്കാർക്കിടയിലെ അഴിമതി ഇല്ലാതാക്കാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക നില ഭദ്രമാക്കാനുമാണ് തമ്പി ആദ്യം ശ്രമിച്ചത്. നിലം, പുരയിടം എന്നിവ കണ്ടെഴുതി കരം പിരിച്ചു. ക്ഷേത്ര സ്വത്തുക്കളുടെ അധികാരം സർക്കാരിലേക്ക് മാറ്റി. മണ്ടക്കാട് ക്ഷേത്രമാണ് അങ്ങനെ ആദ്യമായി സർക്കാർ ഏറ്റെടുത്തത്. തുറമുഖങ്ങൾ, ചന്തകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉപ്പളങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ വിപുലമാക്കി. ഉപ്പിന്റെ നികുതി കുറച്ചു. വേലുത്തമ്പി തളവയുടെ കാലത്തിന് മുൻപ് തന്നെ ചങ്ങനാശ്ശേരി മാർക്കറ്റിന്റെ ചന്തയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ഈ ചരിത്രം തെക്കുംകൂർ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ്. തെക്കുംകൂർ ഇവിടുത്തെ ഒരു നാട്ടുരാജ്യമായിരുന്നു. ചങ്ങനാശ്ശേരി, അകത്താനം, കോട്ടയം എല്ലാം ഉൾപ്പെടുന്ന ഒരു ചെറിയ നാട്ടുരാജ്യം. മാർത്താണ്ഡവർമ്മയുടെ വിജയത്തിന് ശേഷം ഈ തെക്കുംകൂർ പോലെയുള്ള ചെറുകിട രാജ്യങ്ങൾ തിരുവിതാംകൂർ രാജധാനിക്ക് അധീനമായി. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് ദളവയുടെ ഭരണം ഇവിടെ വരുന്നത്. അപ്പോൾ ദളവയുടെ ഭരണമായപ്പോഴേക്ക് കുറെ കൂടി രാജ്യം വികസിച്ചു. മാർക്കറ്റിന് സ്ഥലം പോരാതെ വന്നു. അപ്പോൾ അങ്ങനെ ചങ്ങനാശ്ശേരി മാർക്കറ്റ് വിപുലീകരിക്കേണ്ട ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അത് നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം വരെ ഏതാണ്ട് ഈ തോട് കയറിക്കിടന്നിരുന്ന സ്ഥലം. അപ്പോൾ ഇവിടെയാണ് അദ്ദേഹം ആദ്യം സ്ഥാപിച്ചതെന്നാണ് പറയുന്നത്, ഈ അഞ്ചുവിളക്ക്. അപ്പം അത് ജലത്തിൻ്റെ തീരത്ത് സ്ഥാപിച്ചിരിക്കുന്നതിൽ നിന്ന് തന്നെ പടിഞ്ഞാറ് നിന്ന് വരുന്ന ഫലവ്യഞ്ജന കൃഷി വിഭവങ്ങളുമായി വരുന്ന വള്ളങ്ങൾക്കൊരു വഴികാട്ടി എന്നുള്ളതല്ല. കാരണം വള്ളങ്ങൾ വരുന്നത് വെളുപ്പിനെ 2 മണിക്കും 3 മണിക്കും ഒക്കെ, അന്നോട് വേറെ വെളിച്ചമൊന്നുമില്ല. ഇത് തന്നെ എണ്ണയൊഴിച്ചാണ് അന്ന് കത്തിച്ചുകൊണ്ടിരുന്നത്. ചങ്ങനാശ്ശേരിയുടെ ആധുനിക ചന്ത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇവിടെ നടത്തിയ ആദ്യ ഒരു ആനയുടെ കച്ചവടമായിരുന്നു വേലുത്തമ്പി തളവ. അന്ന് ധാരാളം ആനകൾ ഇവിടെ വരട്ടെ എന്നും ഇതുപോലെ കച്ചവടം നടക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു പോയി എന്നാണ് പറയപ്പെടുന്നത്. മോളെ, ഇത് വെറും കഥയല്ല. വേലുത്തമ്പിയുടെ ഭരണകാലത്ത് ശിക്ഷാ നടപടികൾ വളരെ കർക്കശമായിരുന്നു. അതെല്ലാം വാഴ്ത്തിപ്പാടുന്ന കലാരൂപങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പണപ്പെട്ടി കവർന്നോന്റെ കരം രണ്ടു ഉടൻ വെട്ടി, പണപ്പെട്ടി കവർന്നോന്റെ കരം രണ്ടു ഉടൻ വെട്ടി, കണക്കില്ല കപടങ്ങൾ പറഞ്ഞോന്റെ നാവു വെട്ടി, കണക്കില്ല കപടങ്ങൾ പറഞ്ഞോന്റെ നാവു വെട്ടി, മതിൽ ചാടിക്കടന്നോന്റെ പുതികാലും വെട്ടി തമ്പി, മതിൽ ചാടിക്കടന്നോന്റെ പുതികാലും വെട്ടി തമ്പി, മതിമൂഖി മാർക്കു പിമ്പേ, 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 മതിമൂഖി മാർക്കു പിമ്പേ.
സ്വർണമെല്ലാം കവലക്കൽ അരയാലിൽ കുരുത്തിട്ട സ്വർണമെല്ലാം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുരുത്തനും എടുത്തില്ല ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുരുത്തനും എടുത്തില്ല ദരിദ്രർക്കും അവശർക്കും പെരുത്തുള്ള സഹായങ്ങൾ ദരിദ്രർക്കും അവശർക്കും പെരുത്തുള്ള സഹായങ്ങൾ നിരന്തരം കൊടുത്തിട്ടു പ്രിയം നേടി തമ്പി നാട്ടിൽ ദരിദ്രർക്കും അവശർക്കും പെരുത്തുള്ള സഹായങ്ങൾ നിരന്തരം കൊടുത്തിട്ടു പ്രിയം നേടി തമ്പി നാട്ടിൽ നിരന്തരം കൊടുത്തിട്ടു പ്രിയം നേടി ഇതിലൊന്നും പെടാത്ത ചില കേട്ടുകേൾവികളും ഉണ്ടല്ലോ. ആന്റി ക്രിസ്ത്യനാണ് വേലുത്തമ്പി എന്നൊരു അഭിപ്രായമുണ്ട്. വാസ്തവത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ തമിഴ്നാട് ആർക്കൈവ്സിലെ രേഖകൾ നോക്കി. വേലുത്തമ്പിയോട് മയിലാടിയിൽ ഒരു പള്ളി പണിയുന്നതിന് സ്ഥലം ചോദിച്ചു ഒരു ക്രിസ്ത്യൻ വിഭാഗം. അടുത്ത ആഴ്ച മറ്റൊരു വിഭാഗം ചെന്നിട്ട് പറഞ്ഞു അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും പള്ളി പണിയാൻ സ്ഥലം തന്നെ. ദിവാൻ എന്നുള്ള നിലയിൽ വേലുത്തമ്പി തീരുമാനിച്ചു രണ്ടു പേർക്കും കൊടുക്കണ്ട. ഇത് ചില ക്രിസ്തീയ വിഭാഗങ്ങളെ വേലുത്തമ്പിയെ എതിരാക്കി ചിത്രീകരിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ തമിഴ്നാട് റെക്കോർഡ്സും ബ്രിട്ടീഷ് മ്യൂസിയത്തിലുള്ള റെക്കോർഡ്സും നാഷണൽ മ്യൂസിയത്തിലുള്ള റെക്കോർഡ്സൊക്കെ നോക്കുമ്പോൾ അന്നത്തെ ദിവാൻ്റെ കത്തുകളും പ്രസിഡൻറ്റിൻ്റെ കത്തുകളും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഗവർണർ ജനറൽ ലോർഡ് മിൻറ്റോയിൻ്റെ ഫൈനൽ ലെറ്റർ ടു ലോർഡ് മൺറോ ആണ് ഏറ്റവും നല്ലൊരു അക്കൗണ്ട്. എന്താ അതിൽ പറയുന്നത്? വേലുത്തമ്പി ഫോട്ട് നോട്ട് ഫോർ ഹിസ് പേഴ്സണൽ കോസ് ബട്ട് ഫോർ റിയലൈസിങ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ട്രാവൻകൂർ വിത്ത് ദി സപ്പോർട്ട് ഓഫ് ഫോറിനേഴ്സ് ലൈക്ക് ഫ്രാൻസ് ആൻഡ് അമേരിക്ക. ഇറ്റ് വാസ് നോട്ട് ബിക്കോസ് ഓഫ് പേഴ്സണൽ അനിമോസിറ്റി വിത്ത് ദി റെസിഡൻറ്റ് ബട്ട് മോർ ബിക്കോസ് ഓഫ് cogent reasons that Velithambi fought against the British. WW100 History of British India volume 3 il parayunnundu amerikkaarum french kaarumayittu velithambi correspondence nadathite avarude sainya sahayathode velithambi british are thootariyan shramichu ennu. WW100 oru prashasthanaya british historian aanu appo adheyathinu oru prejudice illa ennu namukkariyam appo angane ulla oru polum velithambiye vaazhthiyappol നാട്ടിലുള്ളവർ കാര്യമറിയാതെ പാർഷ്യലായിട്ട് പറയുന്നത് അപലനീയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. വേലുത്തമ്പി ദളവയുടെ അധികാരകാലത്തിനും എത്രയോ മുമ്പ് തന്നെ തിരുവിതാംകൂർ ശിഥിലമായി തുടങ്ങിയിരുന്നു. ഹൈദരാലിയും അദ്ദേഹത്തിൻ്റെ പുത്രൻ ടിപ്പു സുൽത്താനും തെന്നിന്ത്യ മുഴുവൻ കീഴടക്കാൻ ആഗ്രഹിച്ചു. തിരുവിതാംകൂർ മൈസൂറിൻ്റെ സാമന്തരാജ്യമാകണമെന്ന ടിപ്പു സുൽത്താൻ്റെ നിർദ്ദേശം ധർമ്മരാജാവ് തള്ളിക്കളഞ്ഞു. December 1781 മൈസൂർ സൈന്യം വീണ്ടും തിരുവിതാംകൂറിനെ ആക്രമിച്ചു. ആ അവസ്ഥ തരണം ചെയ്യാൻ ധർമ്മരാജാവ് തിരുമനസ്സുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുമായി കരാറുണ്ടാക്കി. തിരുവിതാംകൂറിനെ സംരക്ഷിക്കാൻ കമ്പനിപ്പട്ടാളത്തെ ഇവിടെ നിർത്താം എന്നായിരുന്നു കരാർ. തിരുവിതാംകൂറിനെ 3rd മൈസൂർ യുദ്ധത്തിൽ സഹായിച്ചതിന് 14,00,000 രൂപ കമ്പനിക്ക് കൊടുക്കേണ്ടി വന്നു. 1795 ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം കമ്പനി സൈന്യത്തെ തീറ്റിപ്പോറ്റുന്നതിന് 600,000 രൂപ ചെലവിന് കൊടുക്കണമെന്നും മുന്നുടമ്പടി പ്രകാരമുള്ള കുരുമുളക് മുഴുവൻ കമ്പനിക്ക് കൊടുക്കണമെന്നും തീരുമാനമായി. യുദ്ധത്തിനായി കച്ചവടക്കാരോടും ജന്മിമാരോടും കടം വാങ്ങിയ തുക വേറെ. രാജ്യം ഒരു നിലയില്ലാ കയത്തിലായി.
അതെ, നീ എങ്ങനെയും ഓടാതെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത്രയൊക്കെ ചെയ്തിട്ടും നാട്ടുകാരും പട്ടാളക്കാരും വേലുത്തമ്പിക്കെതിരായതെന്താ? ഒരു വഴിയിൽ കൂടി രാജ്യത്തെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ നോക്കിയപ്പോൾ മറുവഴിയിൽ പ്രമാണിമാർക്കും പട്ടാളക്കാർക്കും വേലുത്തമ്പി അനഭിമതനായി. രാജ്യരക്ഷയുടെ പേരിൽ കമ്പനി പട്ടാളത്തിന് പാർക്കാൻ അനുവാദം കൊടുത്തതും അവരുടെ ചെലവിലേക്ക് വൻ തുക മാറ്റിവെക്കേണ്ടി വന്നതും ചെലവ് ചുരുക്കന്റെ ഭാഗമായി രാജ്യത്തിലെ പട്ടാളക്കാരുടെ പടി കുറച്ചതും വലിയ ലഹളയ്ക്ക് കാരണമായി. അയ്യോ, കഷ്ടമായി പോയി. അപ്പൊ പിന്നെ തിരുവിതാംകൂറും വേലുത്തമ്പിയും ഈ പ്രശ്നങ്ങളെ എങ്ങനെ നേരിട്ടു? തിരുവിതാംകൂറിൽ ലഹള പൊട്ടി പുറപ്പെട്ടു. വേലുത്തമ്പിയെ തൂക്കിലിടുക എന്നതായിരുന്നു ആവശ്യം. അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന കേണൽ മെക്കാളയുമായി ചേർന്ന് നമുക്ക് ലഹള അമർച്ച ചെയ്യേണ്ടതായി വന്നു. അതല്ലാതെ വേറെ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുകയായിരുന്നു. ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിന് മേൽ പിടിമുറുക്കാൻ തുടങ്ങി. ഭാരതമാസകലം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥയിൽ തിരുവിതാംകൂറിനും ഒപ്പിടേണ്ടി വന്നു. മേൽക്കോയ്മ അംഗീകരിക്കുന്ന നാട്ടുരാജ്യം എന്നതിനപ്പുറം കൊച്ചിയെ പോലെ തിരുവിതാംകൂറിനെയും സാമന്തരാജ്യമാക്കാനുള്ള ശ്രമം കമ്പനി ആരംഭിച്ചു. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞു വന്നിരുന്നത് 1857 ഝാൻസി റാണിയുടെയും താന്തിയ തോപ്പിയുടെയും സമരമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ. അതിൻ്റെ നേതാവാരാണ് ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ കലാപത്തെ ബ്രിട്ടീഷുകാർ അവരുടെ ആയുധശേഷി കൊണ്ട് അടിച്ചമർത്തി. പക്ഷേ അത് കഴിഞ്ഞ് ചരിത്ര ഗവേഷണം പുരോഗമിച്ചപ്പോഴാണ് അതിനു മുമ്പും ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ പടത്തലവന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് വ്യക്തമായി. അതിലാദ്യത്തെ കേരളീയൻ ആരാന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, കേരളവർമ്മ പഴശ്ശിരാജ. ഇക്കാലത്ത് തന്നെയാണ് തിരുവാങ്കൂറിലെ ദിവാനായിരുന്ന വേലായുധൻ ചെമ്പകരാമൻ തമ്പിയുടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള യുദ്ധം. ആദ്യമൊക്കെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിരുന്നു. ബ്രിട്ടീഷ് ഗവർണറും ഗവർണർ ജനറൽമാരും ഒക്കെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്ക് അനുയോജ്യനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് വരെ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് വേലുത്തമ്പിയെ ദിവാനാക്കിയത്. പക്ഷേ അതേ വേലുത്തമ്പി പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരായി തിരിഞ്ഞു. എപ്പോൾ? 1805 മാർച്ചിൽ സൈനിക സഹായ ഉടമ്പടി ഒപ്പിടാനായിട്ട് ഗവർണർ ജനറൽ വെല്ലസ്ലി നിർബന്ധിച്ചപ്പോൾ ഇന്ത്യയിലെ 30 നാട്ടുരാജ്യങ്ങൾ സൈനിക സഹായ വ്യവസ്ഥ ഒപ്പിട്ടതിന് ശേഷമാണ് വെല്ലസ്ലി തിരുവാങ്കൂർ മഹാരാജാവിനെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ ഒപ്പിട്ടില്ല എങ്കിൽ തിരുവാങ്കൂറിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും എന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരമാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ കണ്ടത്. അതുവരെ 200,000 കപ്പത്തുക ഒറ്റയടിക്ക് 800,000 വർദ്ധിപ്പിച്ചു. നാട്ടുരാജ്യത്തെ സൈന്യത്തെ പിരിച്ചുവിടാനും അതിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അന്ന് രാജാവിനെ സഹായിച്ചിരുന്നത് നായർ ബ്രിഗേഡാണ്. നായർ ബ്രിഗേഡിനെ പിരിച്ചുവിടുകയും എന്ത് കാര്യത്തിനും നിയമസമാധാന പരിപാലനത്തിനെല്ലാം തന്നെ ബ്രിട്ടീഷ് സൈന്യത്തെ നമ്മൾ തിരുവാങ്കൂറുകാർ ഡിപ്പെൻഡ് ചെയ്യണം എന്ന കർശന നിബന്ധനയോടെയാണ് ഈ വ്യവസ്ഥ ഒപ്പിട്ടത്. മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ നയപരിപാടികൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ബ്രിട്ടന്റെ ഒരു ഉദ്യോഗസ്ഥൻ റെസിഡൻറ് എന്ന പേരിൽ ഇവിടെ താമസിക്കാനും തുടങ്ങി. അപ്പോൾ എന്തിനും ഏതിനും ഈ തിരുവാങ്കൂർ ഭരണത്തിൽ ഇടപെടുന്ന ഒരു നയമാണ് ആദ്യത്തെ റെസിഡൻ്റായ കേണൽ കൊളിൻസ് മെക്കോളെ കൈക്കൊണ്ടത്. വേറെ ഏതൊക്കെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിരുന്നു ആ സമയത്ത് മലബാർ, കൊച്ചി, തമിഴ്നാട്? 19th century ബിഗിനിങ്ങിൽ முக்கியமான ஃப்ரீடம் ஃபைட்டர்ஸ், த இம்பார்ட்டன்ட் ஃப்ரீடம் ஃபைட்டர்ஸ், தமிழ்நாடு வீரபாண்டிய கட்டபொம்மன், கொச்சி பள்ளியத்தச்சன், திருவிதாங்கூர் வேலுத்தம்பி தளவாய், பழசிராஜா மலபார்,
இந்த முக்கியமான ஃப்ரீடம் ஹீட்டர்ஸ் இவங்க எல்லாமே ஈஸ்ட் இந்தியா கம்பெனியை வந்து எதிர்த்தவங்க. வீரபாண்டிய கட்டபொம்மன் வந்து 1799 ஹேங் பண்ணுவாங்க கைத்தாரில். வேலுத்தம்பி வந்து ஒரு 10 இயர்ஸ் முடிஞ்சு 1800 வேலுத்தம்பியினுடைய தம்பி பத்மநாபனியும் அதே பீரியடு. வீரபாண்டிய கட்டபொம்மனுடைய தம்பி ஒருத்தன் இருந்தார் குமாரசுவாமின்னு சொல்லி, அவனையும் ஹேங் பண்ணுவான், பிடிச்சி பண்ணுவாங்க. பலியத்தச்சனை வந்து பாம்பே ஜெயிலில் கொண்டு போய் டில் டெத் பாம்பே ஜெயிலில் தான் இருக்கார். சாகசிகனும் தண்டேடியுமாயிருந்த வேலுத்தம்பி பிரிட்டீஷுகாருமாயுள்ள யுத்தம் ஆசன்னமாயെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കൊച്ചി ദിവാനായ പാലിയത്തച്ഛനുമായി ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പട നീക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. ഫ്രഞ്ചുകാരുടെ സഹായം ലഭിക്കും എന്നൊരു കണക്കൂട്ടലും ഉണ്ടായിരുന്നു. തമ്പി തന്നുടെ വാളിത് നാടിന് തുമ്പമേകിയ മുന്തിയ വാളട ഭക്തകരായി വന്ന വൈദേശിതൻ രക്തമൂട്ടി കുടിച്ച പൊൻവാളട നമ്മുടെ നാടു തൊട്ടുകൈകുപ്പുവാൻ സന്മതിയോടെ കാത്തു സൂക്ഷിച്ചവാൾ ഒന്നു തമ്പുരാൻ തന്നുടെ മാനത്തെ ഒന്നുപോലെ സംരക്ഷിച്ച വാളിത്. കോഴിക്കോട് സാമൂതിരിയെ പോലെയുള്ള നാടുവാഴികളെയും മറ്റ് ചെറു രാജ്യങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുവന്ന് യുദ്ധമുന്നണിയിൽ അണിനിരത്താൻ തമ്പി ശ്രമം ആരംഭിച്ചു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ നടന്ന ആദ്യത്തെ പോരാട്ടമാണ് വേലുത്തമ്പി തുടങ്ങിവെച്ചത്. കുണ്ടറയിൽ താവളമുറപ്പിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ചു. 1809 ജനുവരിയിൽ ജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി ദളവ ഒരു വിളംബരം നടത്തി. അതാണ് ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം. ദളവയുടെ അതിശക്തവും തീക്ഷ്ണവുമായ വിളംബരം തിരുവിതാംകൂർ ജനതയെ ആവേശഭരിതരാക്കാൻ കഴിവുള്ളതായിരുന്നു. ആസന്നമായ ബ്രിട്ടീഷ് വിരുദ്ധ യുദ്ധത്തിലേക്കായി ജനങ്ങളെ പ്രബുദ്ധരാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നഷ്ടപ്പെട്ടു പോകുന്ന പാരമ്പര്യത്തെക്കുറിച്ചും അടിമത്വത്തിൻ്റെ ഭീകരതയെക്കുറിച്ചും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സമ്പത്തിനെക്കുറിച്ചും അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. രാജാവിനോട് കൂറുകാട്ടേണ്ട സമയമാണിതെന്ന് ഓർമ്മിപ്പിച്ചു. അതോടെ യുദ്ധകാഹളങ്ങൾ മുഴങ്ങി. രാജ്യമൊന്നടങ്കം ദളവയുടെ പിന്നിൽ അണിനിരന്നു. ദളവയുടെ സൈന്യം 30,000 ആൾക്കാരും 18 പീരങ്കികളുമായി കൊല്ലത്തേക്ക് മുന്നേറി. ബ്രിട്ടീഷ് പടയെ നയിച്ചിരുന്നത് കേണൽ ചാമേഴ്സ് ആയിരുന്നു. കടലിലും കരയിലും പോർവിളികൾ മുഴങ്ങി. ഇതോടൊപ്പം കൊച്ചിയിൽ പാലിയത്തച്ഛനും യുദ്ധം തുടങ്ങി. തിരുവിതാംകൂർ സൈന്യത്തിന് തപാൽ പോകാതെ തടയുന്നതിനും സായുധ ജലവാഹനങ്ങൾ മലബാർ മുതൽ കന്യാകുമാരി വരെ വിന്യസിപ്പിക്കുന്നതിനും കഴിഞ്ഞു. കമ്പനി പട്ടാളം പ്രതിരോധത്തിലായി. എങ്കിലും കൂടുതൽ സൈന്യത്തെയും പടക്കോപ്പുകളെയും വരുത്തുവാൻ അവർക്കായി. ആരുവാമൊഴി ചുരം വഴി തിരുവിതാംകൂറിൻ്റെ തെക്കേ അതിർത്തിയിൽ വലിയൊരു സൈന്യവുമായി കേണൽ ലേഖർ എത്തി കോട്ട കൈവശപ്പെടുത്തി. ആരുവാമൊഴിക്കടുത്തുണ്ടായിരുന്ന വേലുത്തമ്പി ആക്രമണത്തെ പ്രതിരോധിച്ചു. അതിനിടയിൽ പാലിയത്തച്ഛൻ്റെ പടയ്ക്ക് കടലിലും കരയിലും പരാജയം നേരിടേണ്ടി വന്നു. യുദ്ധത്തിൽ പരാജിതനായ പാലിയത്തച്ഛൻ്റെ കൂറുമാറ്റം വേലുത്തമ്പിക്ക് വലിയ ആഘാതമായി. തിരിച്ചടികളിലും സഖ്യത്തിലുള്ളവരുടെ ഒളിച്ചോടലുകളിലും കുലുങ്ങാതെ വേലുത്തമ്പി പട തുടരാൻ തന്നെ തീരുമാനിച്ചു. ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ സൈന്യബലത്തിന് മുന്നിലും ആധുനിക ആയുധങ്ങൾക്ക് മുന്നിലും പരാജയം സുനിശ്ചിതമായി.
ഉദയഗിരിക്കോട്ടയും പത്മനാഭപുരം കൊട്ടാരവും കൈവിട്ടതോടെ വേലുത്തമ്പി ദളവ പരാജയം സമ്മതിച്ചു. ബ്രിട്ടീഷുകാരുടെ സുസജ്ജമായ പീരങ്കികൾക്കും തോക്കുകൾക്കും മുമ്പിൽ നാടൻ ആയുധങ്ങളുമായി പടക്കിറങ്ങിയ അശിക്ഷിതരായ തിരുവിതാംകൂർ സൈന്യം ദയനീയമായി പരാജയപ്പെട്ടതോടെ തമ്പി നിരാശനായി തിരുവനന്തപുരത്തെത്തി മഹാരാജാവിനെ മുഖം കാണിച്ചു. മതി അടി മതി മതി കമ്മൽ അതും കണ്ടു. നാവികസൈന്യവും കടൽത്തിരകളെ മുറിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കരുതൽ വേണം. ബ്രിട്ടീഷ് പടയെ നയിക്കുന്നത് കരുതലിന് മുമ്പ് ഉത്തരവുണ്ടോ? കരുതൽ വേണം. ബ്രിട്ടീഷ് പടയെ നയിക്കുന്നത് കേണൽ ചാമേഴ്സ് അതീവ ബുദ്ധിശാലിയാണ്. അനന്തപുരം പടത്താവളത്തിൽ നിന്നും പോഷക സൈന്യങ്ങളെ നയിക്കാൻ തെക്കുംമുഖം വലിയ സർവാധികാരിക്കാർ കുമാരൻ ചെമ്പകരാമൻ പിള്ളയെ ഏർപ്പെടുത്തുക. നമ്മുടെ തിരുവിതാംകൂറിനെയും പൊന്നു തമ്പുരാനെയും പാവം പ്രജകളെയും ഭാവി വിപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ അടിയനിനി ഒരു മാർഗമേ കാണുന്നുള്ളൂ. തമ്പി എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടുന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയിക്കണം. വേലുത്തമ്പി ചതിയനായിരുന്നെന്ന്, അയാൾ തന്നിഷ്ടപ്രകാരമാണ് ലഹള നടത്തിയതെന്ന്. തമ്പി മാപ്പാക്കണം. അവിടുന്ന് വേലുത്തമ്പിയെ ദളവാസ്ഥാനത്തു നിന്ന് നീക്കിയതായി രാജകൽപ്പന പുറപ്പെടുവിക്കണം. രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി അങ്ങിത് ചെയ്തേ മതിയാവൂ. മഹാരാജാവ് വേലുത്തമ്പിയെ ദളവാസ്ഥാനത്ത് നിന്ന് നീക്കി സമാധാനത്തിനുള്ള സന്ദേശം ബ്രിട്ടീഷുകാർക്ക് അയച്ചു. ഉമ്മിണിത്തമ്പി പുതിയ ദിവാനായി. നിയമനം നടന്ന ഉടൻ വേലുത്തമ്പിയെ പിടിച്ചുകൊടുക്കുന്നവർക്ക് 5000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് ഉമ്മിണിത്തമ്പി ഉത്തരവിറക്കി. അതിനിടയിൽ വേലുത്തമ്പി കിളിമാനൂർ കൊട്ടാരത്തിലേക്ക് പലായനം ചെയ്തു. അവിടെ നിന്നും മണ്ണടിയിലേക്ക്. നമസ്കാരം. നമസ്കാരം. ഞാൻ ദേവകി. കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നല്ലോ. ഞാൻ വേലുത്തമ്പിയെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെട്ട് വേലുത്തമ്പി ഉടവാളുമായിട്ട് ഇവിടേക്കാണല്ലേ ആദ്യം വന്നത്? ഇത് നേരത്തെ ചോദിച്ചില്ലേ, വേലുത്തമ്പി ദളവയുടെ ഉടവാളിന്റെ കാര്യം. ആ ഉടവാള് ഇവിടെ കൊട്ടാരത്തിൽ 150 വർഷത്തോളം സൂക്ഷിച്ചിരുന്നു. ആ ഉടവാള് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന എൻ്റെ ഫോട്ടോയാണിത്. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് രാജേന്ദ്രപ്രസാദ് അവർഗൽ, ഗവർണർ രാമകൃഷ്ണ റാവു, ആ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ അമ്മാവൻ തന്നെയാണിത്. അത് ശരിക്കും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആർട്ടിസ്റ്റ് സാക്ഷാൽ രാജാരവിവർമ്മയുടെ നേരെ അനന്തരവനായ രവിവർമ്മ. ഇദ്ദേഹത്തിൻ്റെ പേരും രവിവർമ്മ എന്ന് തന്നെയാണ്. ഇദ്ദേഹമാണ് ഇത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത്. ഇന്ന് അത് നമ്മുടെ മ്യൂസിയത്തിൽ, ഇവിടുത്തെ മ്യൂസിയത്തിൽ, നെയ്പ്പേർ മ്യൂസിയത്തിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓ
വേലിത്തമ്പിക്ക് കിളിമാനൂർ കൊട്ടാരമായിട്ട് ഇത്രയധികം ബന്ധം വരാൻ കാരണമെന്താ? അവസാനം അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. തിരുവിതാംകൂറും കിളിമാനൂർ കൊട്ടാരവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. പക്ഷെ വേലിത്തമ്പിയുമായിട്ടുള്ള ഒരു ബന്ധത്തിന് കാരണം മറ്റൊന്നാണ്, പഴശ്ശി കോവിലകവും കിളിമാനൂർ കൊട്ടാരവും തമ്മിലുള്ള ഒരു ആത്മബന്ധം. കിളിമാനൂർ കോവിലകത്തിൻ്റെ വേരുകൾ അങ്ങ് വടക്ക് ബേപ്പൂർ തട്ടാരി കോവിലകത്ത് നിന്നും അവിടുന്ന് ദത്തെടുത്താണ് കിളിമാനൂർ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഇവിടെ കിളിമാനൂർ ഈ ഇവിടെ വന്ന് താമസമൊക്കെ ആരംഭിച്ച ശേഷമാണ് ഈ രീതിയിലുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകുന്നതും. പഴശ്ശിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള വല്ലാത്തൊരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് തന്നെ പഴശ്ശിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു തിരുവിതാംകൂറും കൂടെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു സംയുക്തമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ എങ്ങനെ പട നീക്കാം. അതിന് അദ്ദേഹം ചെയ്തെന്താണെന്ന് വെച്ചാൽ, അണിമംഗലത്ത് നമ്പൂതിരിപ്പാടിനെ തിരുവിതാംകൂറിലേക്ക് വിടുകയാണ്. ഇതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അണിമംഗലത്ത് ഇവിടെ വരുമ്പോൾ തിരുവിതാംകൂറിൽ പഴശ്ശിയുമായിട്ടുള്ള അവിടുത്തെ ഒരു സാഹചര്യമല്ല ഇവിടെ. ഇവിടെ അത്രത്തോളം വഷളായിട്ടില്ല. എന്നാൽ ഉടൻ തന്നെ വഷളാകുമെന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അണിമംഗലത്തിന് അറിയാം. മാത്രമല്ല കിളിമാനൂർ കൊട്ടാരവുമായിട്ടുള്ളൊരു ബന്ധം കൂടെ അദ്ദേഹം ഉണ്ടാക്കി. അതായത് ഇവിടുത്തെ ഒരു തമ്പുരാട്ടിയെ കല്യാണം കഴിക്കുകയാണ്. അദ്ദേഹം വിചാരിച്ച പോലെ വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ഒരു വലിയൊരു യുദ്ധ സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്ന് വേലുത്തമ്പിയുമായിട്ട് എപ്പോഴും രഹസ്യ സമാഗമങ്ങൾ ഈ കൊട്ടാരത്തിൽ വെച്ച് നടന്നു എന്നാണ് പറയപ്പെടുന്നത്. വശമാക്കി വളച്ചു ദുർനയമതിയാം ശങ്കരവിപ്രൻ മന്നവനെ വശമാക്കി വളച്ചു രാജാ കേശവദാസൻ ദളവയെ രാജാവിനെതിരാക്കി ദുഷിച്ചു ദളവയമന്നടവിലടച്ചു ഒളിവിൽ കൊന്നുകുഴിച്ചും മൂടി ഇതിന് കൊച്ചു മടപ്പള്ളി അല്ലെങ്കിൽ മടപ്പള്ളി എന്ന് പറയും, ഊട്ടുപുര എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആഹാരം കഴിക്കുന്ന സ്ഥലം. ഇവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹത്തിന്റെ അവസാന യാത്ര ഈ കൊട്ടാരം വഴി ആയപ്പോൾ ഇവിടെ ഇരുന്ന് ആഹാരം കഴിച്ച് ഉടവാളു ഏൽപ്പിച്ചിട്ട് അങ്ങനെ തന്നെ അദ്ദേഹം രക്ഷപ്പെട്ട് അറിയാം. ബാക്കി കഥ അറിയാമല്ലോ. വരൂ, നമ്മളിപ്പോൾ ഈ കൊച്ചു മടപ്പള്ളിയുടെ കാര്യം പറഞ്ഞല്ലോ. ഉത്സവകാലത്ത് മാത്രമാണ് ഈ മടപ്പള്ളി തുറക്കുക, അല്ലെങ്കിൽ മറ്റ് വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് അവിടെ ആഹാരം പാകം ചെയ്യുക. പിന്നെ ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് കൊട്ടാരത്തിൻ്റെ നാലുകെട്ടാണ്. ഈ നാലുകെട്ടും വിശേഷ ദിവസങ്ങൾ അതുപോലെ ഉത്സവ കാലഘട്ടങ്ങളിലൊക്കെയുള്ള പൂജകൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് തുറക്കാറ് പതിവ്. ഈ നാലുകെട്ടിൻ്റെ പ്രധാന പ്രത്യേകതയാണ് വേലുത്തമ്പി ദളവയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉടവാള 150 വർഷക്കാലം സൂക്ഷിച്ചിരുന്നത് ഈ നിലവറയാണ്. വേലുത്തമ്പി ദളവ ഈ ഉടവാള് നമ്മുടെ ഇന്ന് കാരണവന്മാരെ ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, ഇത് യാതൊരു കാരണവശാലും ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ എത്താൻ പാടില്ല. അത്രയ്ക്കും പകയായിരുന്നു വേലുത്തമ്പിക്ക്, അല്ലെങ്കിൽ പരസ്പരം ആ ഒരു പക ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ 150 വർഷക്കാലം വേലുത്തമ്പി പറഞ്ഞ ഈ വാക്ക് നമ്മുടെ പൂർവികർക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ പറ്റി. അതുകൊണ്ട് ജനങ്ങളത് ഇന്ന് കാണുന്നു. അത് നേപ്പിയർ മ്യൂസിയത്തിൽ അത് അവിടെ ഇരിക്കുന്നു. വരൂ. ഓക്കെ. അതേസമയം അദ്ദേഹത്തെ പിന്തുടർന്നു വന്ന ബ്രിട്ടീഷ് പട്ടാളത്തെ മറികടക്കുക എളുപ്പമായിരുന്നില്ല. പിന്നീട് 3 വഴികളെ വേലുത്തമ്പിയുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങുക, അന്യരാജ്യത്ത് അഭയം പ്രാപിക്കുക, എന്നേക്കുമായി ഈ ലോകം വിട്ടുപോകുക. കിളിമാനൂരിൽ നിന്ന് മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ച വേലുത്തമ്പി 1809 March 28 ആത്മത്യാഗം ചെയ്തു. എന്തേ പെറ്റനാടേ
മകനോടി കന്നം ചെയ്തു നിൻ പേർ കല്ലേ ഇധീരൻ ഇവിധമയ്യോ വന്നതു കാൺ ഇന്നാടിനെന്നും കൊണ്ടാടിടാൻ നീയേ തമ്പി മഹാനേ ഓ വീരർ സ്വർഗ ഉയർന്നാട്ടിൽ വാഴ്കയെന്നും നേരായി നീ വാഴ്കയെന്നും നേരായി നീ. അമ്പലത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവനറ്റ ശരീരം മാത്രമേ ശത്രുക്കൾക്ക് ലഭിച്ചുള്ളൂ. സഹോദരൻ പത്മനാഭൻ തമ്പി പിടിക്കപ്പെട്ടു. വേലുത്തമ്പിയുടെ ശവശരീരം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കണ്ണമൂലയിലെ കഴുകുമരത്തിൽ തൂക്കിലേറ്റി പ്രദർശിപ്പിച്ചു. പത്മനാഭൻ തമ്പിയെയും തൂക്കിലേറ്റി. ബന്ധുക്കളെ നാടുകടത്തുകയും വീടുകൾ ഇടിച്ചു നിരത്തുകയും ചെയ്തു. അവനവൻ രാജ്യം അവനവൻ ഭരിക്കണം എന്ന രാഷ്ട്രീയ അവകാശത്തിനു വേണ്ടി പാശ്ചാത്യ ആധിപത്യ നാടിന് വരുത്തിയേക്കാവുന്ന വിപത്തുകളെ മുൻകൂട്ടി അറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ ജനങ്ങളെ ഉത്ബുദ്ധരാക്കിയ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് തിരുവിതാംകൂർ തലക്കുളത്ത് വലിയ വീട്ടിൽ കണക്ക് ചെമ്പകരാമൻ കുഞ്ചുപിരാട്ടി വേലുത്തമ്പി ഇവിടെ ജീവിച്ചിരുന്നു. അസ്വാതന്ത്ര്യത്തിൻ്റെ നോവുവീണ വഴിത്താരകളിൽ ധീരജവാന്മാരുടെ ഉറച്ച കാൽവെപ്പുകൾ ഉയർന്നു കേൾക്കാറുണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണ് നാം ഉറങ്ങുന്നത് അവർ ഉണർന്നിരിക്കുന്നത് കൊണ്ടും മാത്രം.